നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മരുഭൂമിയിലെ കപ്പൽ എന്നൊരു വാഹനത്തെ വിളിക്കാറുണ്ടെങ്കിൽ അത് മിത്സുബിഷി പജേരോയാണ്. ലോകവ്യാപകമായി ഏറ്റവും അധികം ആരാധകരുള്ള ഒരു എസ് യു വിയാണ് മിത്സുബിഷി പജേരോ. ഇന്ത്യയിൽ ഈ വാഹനം വന്നത് 1991 വരികയും പല പേരുകളിൽ ഇന്ത്യയിൽ പല ജനറേഷനുകൾ വിൽക്കുകയും അവസാനം 2021 പൂർണ്ണമായും ഈ ഒരു ബ്രാൻഡ് അവസാനിപ്പിക്കുകയുമാണ് മിത്സുബിഷി ചെയ്തത്. ഇപ്പോഴും നമ്മുടെ എല്ലാ മനസ്സിലെ വലിയൊരു ആഗ്രഹമായിട്ട് നിലനിൽക്കുന്ന ആദ്യകാല മിത്സുബിഷി പജേരോ SFX ആണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജോജുവിൻ്റെ അനിയൻ വർക്കിയുടെ വാഹനമാണ് ഇതെന്നുള്ളതാണ്. ജോജു ഞാനും കൂടി ഒരു യാത്ര പോയ സമയത്ത് എൻ്റെ അടുത്ത് പലവണ്ണം പറഞ്ഞു, ചേട്ടാ ഒരു കെഡിലൻ SFX നമ്മുടെ കയ്യിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ചെയ്യാൻ കുറച്ച് താമസിച്ചു. ഇനി ഒരു മിൻ്റ് കണ്ടീഷനിലുള്ള ഒരു ഓംനിയും ഉണ്ട് ജോജുവിൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ ഓംനിയും നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പണ്ട് ഒരു പാൽപ്പൊടിയെപ്പറ്റി പറഞ്ഞ പോലെയാണ് ഈ വാഹനത്തെപ്പറ്റിയും പറയേണ്ടത്. ജോജുവിൻ്റെയും ജോജുവിൻ്റെ കുടുംബാംഗങ്ങളുടെയുള്ള ഏതൊരു വാഹനം ഇങ്ങനെ തന്നെയാണ്, പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഈ വാഹനം 2010 മോഡലാണ്, അതായത് മിത്സുബിഷി പജേരോ SFX എന്ന ഈ ഒരു മോഡൽ നിർത്തലാക്കുന്നതിന് തൊട്ട് മുമ്പ് വാങ്ങിച്ച വാഹനമാണ്. അതിനുശേഷം പജേരോ സ്പോർട്ട് എന്ന പേരിൽ പുതിയ ഒരു മോഡൽ വരികയാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഈ ഡിവൽ ടോൺ കളറുള്ള ഈ ഒരു SFX ആണ് അന്നും ഇന്നും ഏറ്റവും അധികം ആരാധകരുള്ള ഒരു വാഹനം. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആദ്യമായിട്ട് ഒരു മിത്സുബിഷി പജേരോ പ്രത്യക്ഷപ്പെട്ടത് 1983 ടോക്കിയോ ഓട്ടോ ഷോയിലാണ് ആദ്യമായിട്ട് പജേരോ പ്രത്യക്ഷപ്പെട്ടത്. അക്കാലത്ത് അരങ്ങ് വാണിരുന്ന മറ്റ് പല വാഹനങ്ങളെക്കാളും കുറച്ചുകൂടി വില കുറഞ്ഞ ഒരു 4-wheel ഡ്രൈവ് ഓപ്ഷൻ എന്ന നിലയിലാണ് കമ്പനി ഈ വാഹനത്തെ വിപണിയിലെത്തിച്ചത്. പക്ഷേ കമ്പനി ചിന്തിച്ചതിനപ്പുറത്തേക്കായിരുന്നു ഈ വാഹനത്തിൻ്റെ ഒരു പോക്ക്. അതായത് ഇതിനേക്കാളൊക്കെ വളരെ വലിയ വാഹനങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് വിൽപ്പന കുതിച്ചുവരുന്നു. ആദ്യകാലത്ത് തന്നെ ഇത് വിപണിയിലെത്തിയ ആദ്യത്തെ 1-2 തന്നെ 16,000 യൂണിറ്റുകളാണ് ഗ്ലോബലി വിറ്റുപോയത്. പിന്നീട് പല ജനറേഷൻ വന്നുപോയി. ഇടയ്ക്ക് പ്രതിവർഷം വിൽപ്പന ഏതാണ്ട് 1.5 lakh വരെയൊക്കെ എത്തുകയുണ്ടായി. എന്തായാലും അവസാനം പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ 2021 പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ പ്രതിവർഷം 48,000 യൂണിറ്റൊക്കെയാണ് ഈ വാഹനം വിറ്റിരുന്നത്. ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ വാഹനം വന്ന സമയത്ത് പ്രതിമാസം 150 യൂണിറ്റൊക്കെ വിറ്റിരുന്നു. പിന്നീട് ക്ഷയിച്ച് ഏതാണ്ട് 40-45 യൂണിറ്റൊക്കെ ആയി പ്രതിമാസം. ആ സമയത്താണ് മിത്സുബിഷി പജേരോ സ്പോർട്ട് കൊണ്ടുവന്നത്. സ്പോർട്ട് എന്ന് പറയുന്നത് വേറൊരു ലീഗിൽപ്പെട്ട വാഹനമായിരുന്നു, കുറച്ചൊരു ആധുനികനായിരുന്നു. പക്ഷേ ഈ ഒരു ഷേപ്പും ഈ ഒരു ഡിവൽ ടോൺ കളറും ഒക്കെ ആയിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നീട് വന്ന മിത്സുബിഷി പജേരോ സ്പോർട്ടായാലും അതിനുശേഷം പജേരോ തന്നെ ഇവിടെ മോണ്ടിറോ എന്ന പേരിൽ വന്നപ്പോഴും ഒന്നും വലിയ വിജയമാകാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല ഇന്ത്യയിലും മിത്സുബിഷിയുടെ അവസ്ഥ പണ്ട് തൊട്ടേ പരിതാപകരമായിരുന്നു. പണ്ട് തൊട്ടേന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ലാൻസർ ഉള്ള സമയത്ത് പരിതാപകരമായിരുന്നില്ല. എന്തായാലും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ അംബാസഡർ പോലും മര്യാദയ്ക്ക് വിൽക്കാൻ പറ്റാതിരുന്ന കമ്പനിയുടെ കയ്യിലെത്തിയോടുകൂടി ഇന്ത്യയിൽ മിത്സുബിഷിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പോഴും ഏറ്റവും നല്ല വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനികളിലൊന്ന് മിത്സുബിഷി തന്നെയാണ്. ഇന്ത്യയിൽ മാത്രം ഈ വാഹനം ക്ലച്ച് പിടിച്ചില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ ജനപ്രീതിയുടെ പിന്നിലുള്ള കാര്യം എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഈ വാഹനം ഒരു ഓൾഡ് സ്കൂൾ വാഹനമാണെന്നുള്ള സത്യമാണ്. കാരണം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഓഫ് റോഡ് മേഖലയിലെ അഗ്രഗണ്യനായിരുന്നു ഈ വാഹനം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മിത്സുബിഷിയുടെ വിഖ്യാതമായ സൂപ്പർ സെലക്ട് 4-wheel ഡ്രൈവ് ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യലൊക്കെ ഉണ്ടായിരുന്നു. ഏത് മലയും കയറാൻ യോഗ്യനായിരുന്നു. ഈ വീലാർസൊക്കെ കണ്ടല്ലോ, അത്രയും അധികം വീൽ ട്രാവലുണ്ട്, എവിടെയും കയറി പോകുമെന്നാണ് മനസ്സിലാക്കി തരുന്നത്. 205 mm ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. റോഡിലായാലും ഓഫ് റോഡിലായാലും എല്ലാം തന്നെ ഒന്നാം തരം പെർഫോമൻസ് ആയിരുന്നു. റോഡിൽ കുറച്ചൊരു ബോഡി റോളൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ഇത്തരം വാഹനങ്ങൾക്കത് തീർച്ചയായിട്ടും ഉണ്ട്. തന്നെയല്ല ഈ രൂപം എന്ന് പറയുന്നത് കാലാതിവർത്തിയായ രൂപമെന്നാണ് പറയേണ്ടത്. ഏറ്റവും പുതിയ തലമുറയും പഴയ തലമുറയും ഒരേപോലെ സ്നേഹിക്കുന്ന, ഒരേപോലെ അന്തം വിട്ട് നിന്ന് പോകുന്ന രൂപഭംഗിയാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ നമുക്കിനി മിത്സുബിഷി പജേരോ SFX-നെ ഒന്ന് അടുത്ത് കാണാം.
ഓഫ് റോഡ് വാഹനങ്ങളുടെ മുഖമുദ്ര എന്നൊക്കെ വിളിക്കാവുന്ന ലാൻഡ്രോൺ ഫ്രെയിം ഷാസിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യാതൊരു മാറ്റവും ഇതിൽ വരുത്തിയിട്ടില്ല. ഈ വെളിയിൽ കാണുന്ന രണ്ട് മഞ്ഞ ലൈറ്റുകൾ, ഇതല്ലാതെ ഒരു മാറ്റവും നമുക്ക് എക്സ്റ്റീരിയറുകളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനമായിട്ട് വേണം നമുക്ക് ഈ വാഹനത്തെ പറയാൻ. മുൻഭാഗത്ത് കണ്ടല്ലോ മിസുബിഷി ഇവിടെ ഏറ്റവും വിഖ്യാതമായ ഈ ഒരു ഗ്രില്ലും അതിൽ മിസുബിഷിയുടെ ലോഗോയും കാണാം. ലൈറ്റുകളൊക്കെ വളരെ വലുതാണ്, ഹെഡ്ലൈറ്റ് വളരെ വലുതാണ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ആയാലും വളരെ വലുതാണെന്ന് പറയാം. ഈ കാണുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വാഹനത്തെ അജയ്യനായ ഒരു ഓഫ് റോഡറായിട്ട് നിലനിർത്തുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഈ തരത്തിലുള്ള ചില എലമെൻറ്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ താഴെയായിരിക്കും, ഇത് അല്പം മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബുൾബാറിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു വളരെ ചങ്കി എന്ന് വിളിക്കാവുന്ന ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വളരെ ചെറിയൊരു LED ലൈറ്റ്, അത് പക്ഷേ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ LED ലൈറ്റ്. അങ്ങനെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഭാഗവും കൂടി നമുക്കവിടെ കാണാം. ഇതായിരുന്നു അക്കാലത്തെ ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു കാര്യം, ഈ ഒരു എയർ സ്കൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലെ 2.8 ലിറ്റർ എഞ്ചിനിലേക്ക് ഇൻ്റർകൂളറിലേക്ക് വായു കടത്തി വിടുന്ന ഒരു എയർ സ്കൂപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് ആ കാലത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇതൊക്കെ മറ്റ് പലരും എയർ സ്കൂപ്പെന്നും അല്ലെങ്കിലും ഈ രീതിയിലുള്ള ചില എലമെൻസൊക്കെ ബോണറ്റിൽ ഘടിപ്പിക്കുന്നൊരു പതിവ് പോലും അക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ബോൾഡായിട്ടുള്ള ചില ബോണറ്റ് ലൈനുകളും നമുക്കിവിടെ കാണാം. മുൻഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ വളരെ എയറോഡൈനാമിക് ആണെന്ന് പറയാനാവില്ല, ഉയർന്നു നിൽക്കുന്ന വിൻഷീൽഡാണ് അവിടെ കാണുന്നത്. ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നു, ഗ്രില്ലിലൊക്കെ കൊടുത്തിരിക്കുന്നു. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പറയാവുന്നത് 15 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 265/70 R15 ആണ് പ്രൊഫൈൽ എന്ന് പറയാം. ഏറ്റവും അവസാന കാലത്ത്, അതായത് 2021 ഈ വാഹനത്തിൻ്റെ ഉൽപ്പാദനം അവസാനിപ്പിക്കുമ്പോൾ 18 ഇഞ്ചായിട്ട് ടയേഴ്സ് മാറിയിരുന്നു. ഇത് അങ്ങനെ നോക്കുമ്പോൾ അല്പം ചെറുതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡ്യുവൽ ടോൺ കളറായിരുന്നു അക്കാലത്ത് SFX ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അത് മറ്റൊരു വാഹനത്തിനും ഇല്ലാത്തതായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊക്കെ ഡ്യുവൽ ടോൺ നിറങ്ങളിലുള്ള വാഹനങ്ങളെ കണ്ടു തുടങ്ങിയത്. അതും റൂഫിലാണ് പ്രധാനമായിട്ടും മാറ്റം. പക്ഷേ ഇത് കണ്ടല്ലോ, ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്ന സംശയമുണ്ട്, റെഡ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. റെഡ് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്ന അക്കാലത്തെ ഒരു കളർ. ഇപ്പോഴും മനസ്സിൽ പജേരോ SFX എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന റെഡ് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പജേരോ എന്നുള്ള ഈ ബാഡ്ജിങ് എല്ലാം പഴയത് തന്നെ അതേപടി കൊടുത്തിരിക്കുന്നു. ഇവരുടെ കയ്യിലുള്ള ജോജുവിൻ്റെയും കുടുംബത്തിൻ്റെയും കയ്യിലുള്ള വാഹനങ്ങളെല്ലാം മിക്കവാറും എല്ലാം തന്നെ പഴയ രീതിയിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് മെക്കാനിക്കൽ ചേഞ്ചസ് മാത്രമേ അവരൊക്കെ വരുത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനം അങ്ങനെ പഴയപടി തന്നെ നിലനിൽക്കുന്നു. ഇവിടെ മനോഹരമായ ഒരു ഫുട്സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു, അതിന് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ചവിട്ടിക്കയറേണ്ട ഒരു രീതി തന്നെയാണ് ഈ വാഹനത്തിനുള്ളതെന്ന് പറയാം, കാരണം അല്പം ഉയർന്ന പൊസിഷനാണ് വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഫുട്സ്റ്റെപ്പ് ആവശ്യവുമാണ്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ തേർഡ് റോ സീറ്റ് ഉണ്ടായിരുന്നു, അത് 3.5 നിര സീറ്റാണ്. അതിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിൻഭാഗത്ത് സ്ഥലമൊക്കെ വളരെ കുറവായിരുന്നു തേർഡ് റോ സീറ്റ് എന്നുള്ള മറ്റൊരു കാര്യം. ഇതാണ് മറ്റൊരു അന്നത്തെ കാലത്തെ പ്രധാന സംഭവം, ഇൻ്റർകൂളർ ടർബോ 2800 എന്ന് പറഞ്ഞാൽ 2800 CC ഈ വാഹനത്തിലെ ഡീസൽ എഞ്ചിൻ എന്നുള്ളതാണ്. ഇൻ്റർകൂളർ ഉണ്ടായിരുന്നു, ടർബോ ചാർജ്ഡ് ആയിരുന്നു, അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വശക്കാഴ്ചയിൽ ചതുരപ്പെട്ടി തന്നെയായിരുന്നു ഈ വാഹനം. വേണമെങ്കിൽ പിന്നീട് വന്ന കോളിസിൻ്റെയൊക്കെ ഒരു രൂപം വേണമെങ്കിൽ ഈ സൈഡിലൊക്കെ പറയാം. കോളിസിൻ്റെ കാര്യത്തിൽ ഇത്രയും നീണ്ട ഒരു ബോണറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി രൂപത്തിലൊന്നും അങ്ങനെ വലിയ സവിശേഷതയില്ല, പക്ഷേ ആരെയും ആകർഷിക്കുന്ന രൂപം തന്നെയാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ കാണാവുന്ന പ്രധാന സംഭവം എന്ന് പറയുന്നത് സ്പെയർ വീലാണ്. സ്പെയർ വീലിൽ പജേരോയുടെ മിസുബിഷിയുടെ മനോഹരമായ ഒരു വീൽ കവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് നോക്കിയാൽ 3 നിര സീറ്റുകളും കഴിഞ്ഞാൽ ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് മോശമല്ല എന്നുള്ളൊരു സത്യമാണല്ലോ, ഇത്രയും സ്പേസ് പിൻഭാഗത്ത് വരുന്നത് മോശമല്ല. പക്ഷേ ഈ പിൻഭാഗത്തെ 3-ാം നിര സീറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൂടുതൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യാമായിരുന്നു. ഈ കാണുന്ന ലാഡറൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ മിക്കവാറും എല്ലാവരും എക്സ്ട്രാ ഫിറ്റ് ചെയ്യാറുണ്ടായിരുന്നു പജേരോ SFX കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതും വേണമെങ്കിൽ നമുക്കൊരു ഓയി സംഭവമായിട്ട് കണക്കാക്കാം. ഇവിടെ സ്റ്റീൽ ഫിനിഷുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിലും വേണമെങ്കിൽ ചവിട്ടി കയറാവുന്ന ഒരു സ്ഥിതിയാണ്, കണ്ടല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രിപ്പുള്ള ഭാഗം കണ്ടാൽ വേണമെങ്കിൽ ചവിട്ടി കയറാമായിരുന്നു എന്ന് തോന്നിപ്പോകാം. ഇവിടെ സൂപ്പർ സെലക്ട് 4x4 SU ഒക്കെ പോയി, ഈയും പോയി. പക്ഷേ അതും അന്നത്തെ കാലത്തൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ഡോർ ലോക്കിൻ്റെ കീ ഹോൾഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും വാഹനവുമായിട്ട് അന്നേരം ചേർന്ന് നിൽക്കുന്ന ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ചുറ്റും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് നോക്കുമ്പോഴും അങ്ങനെ എന്താ പറയേണ്ടത്, അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപമൊന്നുമല്ല, പക്ഷേ വളരെ അധികം ഇമ്പ്രസ് ചെയ്യുന്ന രൂപമാണ്. തീർച്ചയായിട്ടും ഓഫ് റോഡിന് ചേരുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തിന് അന്നും ഇന്നും ജനപ്രിയമാക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം.
കാറിൻ്റെ എക്സ്റ്റീരിയർ രൂപം പോലെ തന്നെ എന്താണ് ഒരു ഓൾഡ് സ്കൂൾ ഇൻറ്റീരിയറുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രസകരമാണ് കാണാൻ, കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുത്തുന്ന രൂപം തന്നെയാണെന്ന് പറയാം. ഇവിടെയൊക്കെ ഒരു വുഡ് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഡള്ളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബീജിൻ്റെ ഒരു ഡാർക്ക് ബീജാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അത് രണ്ടും ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല, ഈ ഒരു വുഡ് ഫിനിഷും ഈ ഒരു ബീജ് കളറുമൊന്നും. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നോക്കുമ്പോൾ കുറച്ച് പഴയതാണ്, അതാണ് ഒരു ഓൾഡ് സ്കൂൾ ഇൻറ്റീരിയർ എന്ന് ഞാൻ വിളിച്ചത്. ഈ കാണുന്ന 3 മീറ്റേഴ്സ് അന്ന് വളരെ പ്രശസ്തമായ മീറ്റേഴ്സ് ആയിരുന്നു എന്ന് പറയാം. ഇത് ഓൾട്ടി മീറ്ററാണ്, നമ്മൾ എത്ര ഹൈറ്റ് കയറി പോകുന്നു. ഇത് ഇൻക്ലിനോ മീറ്റർ, വാഹനം എത്ര ചെരിയുന്നുണ്ട്, അതായത് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ചെരിയുന്നുണ്ടെന്ന് കാണിക്കുന്ന മീറ്ററാണ്. ഇത് തെർമോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്ന മീറ്ററാണ്. അങ്ങനെ 3 കാര്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു, അതെല്ലാം ഓഫ് റോഡ് എബിലിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. അതൊന്നും ഇപ്പോൾ ഒരു വാഹനത്തിലും അങ്ങനെ കാണാറില്ല എന്ന് തന്നെ പറയാം. അതെല്ലാം ഡിജിറ്റലും അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ AC വെൻറ്റുകളാണ് കാണുന്നത്. ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിരിക്കുന്നു. AC വെൻറ്റിൻ്റെ കൺട്രോളുകളൊക്കെ, ഫാനിൻ്റെ കൺട്രോളുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാരുതി 800 പഴയ കാലത്ത് ഓർപ്പിക്കുന്ന രീതിയിലുള്ള AC കൺട്രോളുകൾ, സ്വിച്ചുകൾ കാണാം. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഫിറ്റിംഗ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പജേറോ എന്നുള്ള ബാഡ്ജിങ് കാണാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലം. ഇതായിരുന്നു അന്നത്തെ കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4x4 ഈ ഒരു ലിവർ എന്ന് പറയുന്ന അന്ന് നമ്മുടെ മറ്റേ ഓർമ്മ ഉണ്ടല്ലോ, പഴയ മഹീന്ദ്ര ജീപ്പിലൊക്കെ ഉയർന്നു നിന്നിരുന്ന ചെറിയൊരു ലിവർ, അത് കുറേ കൂടെ ഭംഗിയായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് ഓടിക്കുമ്പോൾ വരാം. ഇത് പ്രധാനപ്പെട്ട ഗിയർ ലിവറാണ്. ഇവിടെ പഴയ ആഷ്ട്രേ എന്ന് പറയുന്ന സംഭവം കൊടുത്തിരിക്കുന്നു. ഇത് റിയർ AC സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വളരെ ഹാർഡായ പ്ലാസ്റ്റിക്കൊക്കെയാണ് കൊടുത്തിരുന്നത്, അങ്ങനെ ഒരു മയമില്ല. മൊത്തത്തിൽ ഒരു 4-wheel ഡ്രൈവ് വാഹനത്തിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ, കരുത്ത് എല്ലായിടത്തും വിളിച്ച് പറയുന്ന രീതിയിലാണ് അക്കാലത്ത് ഉണ്ടായിരുന്നു. ഒരു എയർ ബാഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഒരു എയർ ബാഗ് ഇവിടെയും ഉണ്ട്. അങ്ങനെ 2 എയർ ബാഗ് അക്കാലത്തെ വന്നിരുന്നു. സീറ്റുകളൊക്കെ വളരെ ഗംഭീരമായ സീറ്റുകളാണ്. ഇതും അന്നത്തെ കാലത്തിൽ പുതുമയായിരുന്നു. ഈ തരത്തിലുള്ള ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നടുവിൽ തുളയുള്ള ഹെഡ് റെസ്റ്റ്, അതായത് ഉഴുന്നോടെ ഉണ്ടാക്കിയ കക്ഷിയാണെന്ന് തോന്നുന്നു ഹെഡ് റെസ്റ്റ് ഉണ്ടാക്കിയത്. പുള്ളിക്ക് അതുകൊണ്ട് നടുവിൽ ആ ഒരു തുള ഇടാതെ പറ്റാത്തൊരവസ്ഥ തോന്നും. എന്തായാലും ധാരാളം സ്പേസ് ഉണ്ട് മുൻഭാഗത്തൊക്കെ ആണെങ്കിലും. അതുപോലെ ഉയർന്ന ഈ ഒരു സീറ്റിംഗ് പൊസിഷനും വിസിബിലിറ്റി എന്ന് പറയുന്ന അപാരമായ വിസിബിലിറ്റിയാണ്. താഴ്ന്നാണ് വിൻഡോ ലൈനൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് സുഖമായി കൈയൊക്കെ വെച്ച് ഓഫ് റോഡൊക്കെ ഓടിച്ചു പോകാം. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിലും നമുക്ക് കാണാവുന്നത് ഈ ഒരു കാണുന്ന ഈ ഒരു നിറങ്ങളുടെ ഒരു രീതിയിലുള്ള ലെതറാണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ് 4 സ്പോക്കോ എത്രയാണിത്? 1, 2, 3, 4 അതെ, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ മിത്സുബിഷിയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇതും വളരെ വെറൈറ്റി ആയിരുന്നു അക്കാലത്ത് ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന 4-wheel drive സെലക്ഷൻ്റെ ഒരു എന്താ പറയുക, ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അറിയാൻ സാധിക്കും. ABSൻ്റെയൊക്കെ എംബ്ലമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വളരെ വലിയ മീറ്ററുകളാണ് 2 കൊടുത്തിരിക്കുന്നത്, ടാക്കോമീറ്ററും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെന്താണ് ഈ സൈഡിൽ പറയാനുള്ളത്? ഈ സൈഡിൽ പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹസാർഡ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയുമൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ഇവിടെ ഫ്യുവൽ ലിഡിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഡാർക്ക് ബീജും അതുപോലെ വുഡ് ഫിനിഷും നിറഞ്ഞു നിൽക്കുന്ന ഇൻറ്റീരിയറാണ് എന്ന് പറയാം. എന്തായാലും വിസിബിലിറ്റി നിങ്ങൾ കണ്ടല്ലോ, അപാരമായ വിസിബിലിറ്റിയാണ്. വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനുമാണ്. ഡോർ പാഡ് അങ്ങനെ വളരെ കാര്യമായി എടുത്ത് പറയാനൊന്നുമില്ല. എന്തായാലും ലെതറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മേൽഭാഗത്തുണ്ട്, കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിലൊന്നും സൂക്ഷിക്കാവുന്ന അത്രയും സ്പേസൊന്നും ഡോർ പാഡിൽ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മുൻഭാഗത്ത് ഒരു പറയുന്നത്. ഇനി നമുക്കൊന്ന് സെക്കൻഡ് റോയിൽ ഇത് നോക്കാം. അന്നത്തെ കാലത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാവുന്നതാണ് ഈ കാണുന്ന ഹാൻഡിൽ. ഇതിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഫുട്സ്റ്റെപ്പിൽ ചവിട്ടി സുഖമായിട്ട് കയറാമായിരുന്നു. തന്നെ വല്ല ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടിന് ഇത് ആവശ്യവുമായിരുന്നു. കാരണം ഇത് ആ തരത്തിലുള്ള ഓഫ് റോഡൊക്കെയാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹാൻഡിൽ, പിടിക്കാവുന്നൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സീറ്റ് ഒത്തിരി പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരു അല്പം സ്പേസ് കുറച്ച് തോന്നാം. പക്ഷേ അത്രയും കുറവല്ല സ്പേസ് എന്നുള്ളതാണ് സത്യം, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ബോധ്യപ്പെടും. പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ റിയർ കൺട്രോൾ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട സെറ്റിങ്സൊക്കെ അതിൽ നമുക്ക് കാണാവുന്നതാണ്. പിൻഭാഗത്തെ സീറ്റും വളരെ കംഫർട്ടബിളാണ്, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. മറ്റ് വാഹനങ്ങൾ കാണാത്ത മറ്റൊരു സംഭവം കൂടി ഇവിടെയുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ആംറസ്റ്റായിട്ട് മാറുന്നു. അതിൽ കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്, അത് വളരെ രസകരമായിട്ടുണ്ട്. ഈ ഭാഗത്തും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഇവിടെ കൈവച്ചിരിക്കേണ്ട കുറച്ചുകൂടി വലിയ ഒരു ആംറസ്റ്റ് നമുക്ക് അങ്ങനെ കണ്ടെത്താം. ഇനി പിൻഭാഗത്തെ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ, തേർഡ് റോ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇതുണ്ടോ, ഇത്രയും സ്പേസേ ഉള്ളൂ, വളരെ ചെറിയ സ്പേസേ ഉള്ളൂ. കൊച്ചു കുട്ടികൾക്ക് വളരെ കഷ്ടിച്ചിരിക്കാവുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു
സെവൻ സീറ്ററായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല, ഫൈവ് സീറ്ററായിട്ട് കണക്കാക്കിയാൽ മതി. എങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇരുന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയൊരു സബ് വൂഫർ കൊടുത്തിരിക്കുന്നു, റോക്ക്ഫോർഡ് ഫോസ് ഗേറ്റിൻ്റെ, പക്ഷേ അത് പിന്നീട് ഫിറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതുപോലെ എ സി വെൻറ്റുകൾ ഇവിടെയും മേൽഭാഗത്തും റൂഫിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് തണുപ്പ് എത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻഭാഗത്ത് ഇരുന്നുകൊണ്ട് പറയാനുള്ളത്. ഇവിടെയും ഡോർ പാഡിലൊന്നും ഒന്നും തന്നെ ഇല്ലയെന്ന് പറയാം. ആ ഒരു എക്സ്ട്രാ സ്പീക്കർ കൊടുത്തിരിക്കുന്ന അല്ലാതെ മറ്റൊരു കാര്യങ്ങളുമില്ല. എന്തായാലും പിൻഭാഗത്തെയും ഈ ഒരു വിൻഡോ എന്ന് പറയുന്ന ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തിരി നമ്മളിങ്ങനെ നോക്കുമ്പോൾ വളരെ തുറന്നൊരു പുസ്തകം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നല്ല സുഖമായിട്ട് കാഴ്ചകൾ കണ്ടുപോകാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ പറയുന്നത്. വളരെ വർഷങ്ങൾ കൂടിയാണ് പജേരോ എസ് എഫ് എക്സ് ഓടിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 2005 കാലത്തൊക്കെ പുതിയ ഒരു എസ് എഫ് എക്സ് അത് വാങ്ങിച്ചിരുന്നു. ആ കാലത്തൊക്കെ സ്ഥിരമായി സഞ്ചരിക്കുകയും ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് 12 വർഷം പഴക്കമുള്ള എസ് എഫ് എക്സ് ആണ്. എസ് എഫ് എക്സ് ഇന്ത്യയിൽ നിർമ്മാണം അവസാനിപ്പിച്ച് പജേരോ സ്പോർട്ടിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വാഹനമാണിത്. 12 വർഷം എന്ന് പറയുന്നത് പ്രായം തൊട്ട് നീണ്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ മമ്മൂട്ടിയെപ്പറ്റിയൊക്കെ പറയുന്ന പോലെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യം. ഇതിൻ്റെ അടുത്തൂടെ പോലും പ്രായം തോന്നിയിട്ടില്ല. ആ രീതിയിൽ വാഹനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിൽ രണ്ടാമതായിട്ടാണെങ്കിലും എത്തിപ്പെടാൻ, രണ്ടാം വിവാഹത്തിൽ എത്തിപ്പെടാനെങ്കിലും ഭാഗ്യമുണ്ടായി ഈ വാഹനത്തിന് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന് പൊട്ടും പൊടിയും പോലും ഇല്ല ഒരു സ്ഥലത്തും. അതുപോലെ തന്നെ മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. ക്ലച്ചിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഈ വാഹനം ഒരു പുതിയ എസ് എഫ് എക്സിൻ്റെ എഫക്റ്റാണ് സത്യത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, കമാൻഡിംഗ് സീറ്റിംഗ് പൊസിഷനാണ്. ഈ വാഹനം ഇപ്പോഴും എല്ലാവരും കണ്ടാലുണ്ടാ തിരിഞ്ഞു നോക്കും. അതിന് കാരണം ഈ വാഹനത്തിൻ്റെ ഒരു ജനപ്രീതി മാത്രമല്ല, ഈ പർട്ടിക്കുലർ വാഹനം ഇത് അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഡ്യുവൽ പെയിൻറ്റും മനോഹരമായ പെയിൻറ് ജോബാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ആ പജേരോ എന്നൊക്കെയുള്ള വലിയ ബാഡ്ജിംഗ് ഒക്കെ അതേപടി കൊടുത്തിരിക്കുന്നു. അതെല്ലാം കൊണ്ട് തന്നെ ഈ വാഹനം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. തന്നെയല്ല, ഏതെങ്കിലും കാലത്ത് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ഫാനാണ്. ഇപ്പോൾ ബെൻസിൻ്റെ ജീവാഗൺ നോക്കുകയാണെങ്കിൽ, ജീവാഗൺ സത്യത്തിൽ ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ മികച്ച ഓഫ് റോഡേഴ്സ് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മികച്ച എസ് യു വികൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു പഴക്കം നിലനിർത്തുന്ന രീതിയിലാണ് ജീവാഗൺ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് അതിന് അത്രയധികം ആരാധകർ. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പുതിയ പജേരോ സ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചാൽ പോലും ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടില്ല. അത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു റെക്കഡ്നെസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും ഒരു ഓൾഡ് സ്കൂളാണ്. അതിൻ്റെ ഓൾഡ് സ്കൂൾ ചാം എന്നൊക്കെ പറയുന്ന സംഭവം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഈ ഗിയർ ലിവറിൻ്റെ സൈഡിൽ ഈ ഒരു ഓഫ് റോഡിൻ്റെ ലിവറൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നെഞ്ചിടിപ്പ് കൂടും. പിന്നെ കുറച്ചൊരു കോമ്പാക്റ്റ് ആണ് ഈ വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത്. മൊത്തത്തിൽ എസ് യു വികളുടെ രൂപം വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടൗണിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനാണെങ്കിലും വലിയ എസ് യു വികളൊക്കെ സുഖമുണ്ട്. പിന്നെ ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിസിബിലിറ്റി അപാരമായി നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ ഓടിച്ചതിന് ശേഷം ഇതുപോലുള്ള പഴയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് പല കുറവുകളും അനുഭവപ്പെടും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ഒന്ന് രണ്ട് കുറവല്ലാതെ മറ്റൊന്നും തോന്നുകയില്ല. ബാക്കി എല്ലാ തരത്തിലും ഏറ്റവും ആധുനികമായ വാഹനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ്. മെക്കാനിക്കലി ആയാലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഈ വാഹനമുള്ളത്. പല എൻജിൻ ഓപ്ഷൻസ് പല കാലങ്ങളിലായിട്ട് പജേരോയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് വന്നത് ഒരു 2 ലിറ്റർ 109 BHP എഞ്ചിനായിരുന്നു.
അത് 100 കിലോമീറ്റർ വേഗതയെടുക്കാൻ ആ വാഹനത്തിന് വേണ്ടിയിരുന്നത് ഏതാണ്ട് 13 സെക്കൻഡാണ്. അതിനുശേഷം പല പല എഞ്ചിനുകൾ മാറി വന്നു. പക്ഷേ എല്ലാ കാലത്തും ഫോർ വീൽ ഡ്രൈവ് വാഹനമായിരുന്നു പജേരോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്ത്യയിൽ വന്ന വാഹനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിലുള്ളത് 2.8 ലിറ്റർ ടർബോ ചാർജ് ഇൻ്റർകൂളർ ഡയറക്ട് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ്. 2835 cc ആണെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. 100 bhp ആണ് പവർ. കോമൺ റെയിൽ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പത്തെ കാലത്തെ ഒരു എഞ്ചിൻ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏതൊരു വാഹനത്തിനും വേണമെങ്കിൽ പജേരോ SFX-നെ ഓവർടേക്ക് ചെയ്ത് പോകാം. പക്ഷേ ഈ വാഹനത്തിൻ്റെ മറ്റ് കഴിവുകളാണ് ഇതിനെ എന്താ പറയേണ്ടത് അനന്യനാക്കുന്നത് എന്നൊക്കെ പറയാം. അത് ഓഫ് റോഡ് കഴിവുകളാണ്. പജേരോയുടെ മറ്റ് പല ഓഫ് റോഡേഴ്സിലും ഉപയോഗിച്ചിരിക്കുന്ന SS4-2 എന്ന് പറയുന്ന ആ സീരീസിൽ പെടുന്ന സൂപ്പർ സെലക്ട് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഇതിലുള്ളത്. 2H, 4H, 4HLC, 4LLC തുടങ്ങിയ 4 different ഡ്രൈവ് മോഡുകളാണ് ഇതിലുള്ളത്. ഒരു ടോക്ക് ഓൺ ഡിമാൻഡ് സിസ്റ്റമാണിത്. ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേ തരത്തിലുള്ള പെർഫോമൻസ് നൽകാൻ കഴിയുന്ന ഒരു സൂപ്പർ സെലക്ട് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണിത്. അപ്രോച്ച് ആംഗിൾ 40.5 degrees. അതുകൊണ്ട് തന്നെ ഏതൊരു മലയിലും കുത്തിക്കയറി പോകാൻ സാധിക്കുന്ന ഒരു വാഹനമാണിത്. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു തടസ്സവും ഈ വാഹനത്തിന് മുന്നിൽ ഒരു തടസ്സമല്ല. അന്നത്തെ കാലത്ത് 9.24 kilometers per liter ആയിരുന്നു ഈ വാഹനത്തിന് പറഞ്ഞിരുന്ന മൈലേജ്. അപ്പോൾ സാധാരണ 9 kilometers മൈലേജ് പറയുകയാണെങ്കിൽ, കമ്പനി പറയുകയാണെങ്കിൽ എത്രയാണ് കിട്ടുക എന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാമല്ലോ. അതുതന്നെയാണ് ഈ വാഹനത്തിന് കാര്യം സംഭവിച്ചത്. വളരെ കുറഞ്ഞ മൈലേജായിരുന്നു. പിന്നെ മുന്നിൽ 2 എയർ ബാഗുകൾ, അതുപോലെ ABS തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ത കാലത്ത് തന്നെ കൊടുത്തിരുന്നു. അതൊക്കെ ഓഫ് റോഡ് പോയാലുണ്ടാകുന്ന അപകടങ്ങളെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നാണ് പറയേണ്ടത്. സസ്പെൻഷൻ പറ്റി പറയുകയാണെങ്കിൽ, മുൻഭാഗത്ത് വിഷ് ബോണുകളും ടോർഷൻ ബാറും 3-link സസ്പെൻഷനൊക്കെയാണ് കൊടുത്തിരുന്നത്. പിൻഭാഗത്താണെങ്കിൽ കോയിൽ സ്പ്രിങ്ങും പിന്നെ ലോക്കബിൾ ആയിട്ടുള്ള സെൻറ്റർ ഡിഫറൻഷ്യലും കൊടുത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് എന്നുള്ള പേരുള്ള ഒരു വാഹനമായിരുന്നു മിസുബിഷി പജേരോ SFX. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ കാര്യത്തിൽ വലിയൊരു തമാശ ആ കാലത്ത് നടന്നു. അതായത് ഇന്ത്യൻ ആർമി എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ വളരെ റഗഡായിട്ടുള്ള മഹീന്ദ്രയുടെയും മറ്റും ജീപ്പുകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് തോന്നിയത് ഇത്രയും ഗംഭീര ഓഫ് റോഡർ വന്നിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ, എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയാലോ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച് 10 അങ്ങ് വാങ്ങിച്ചു. 10 വാങ്ങിച്ചിട്ട് വളരെ റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് നടത്തി മലമ്പ്രദേശങ്ങളിലെ ഹിമാലയത്തിലൊക്കെ. എന്നിട്ട് ഇന്ത്യൻ ആർമി കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഇത് ഓഫ് റോഡിങ്ങിന് കൊള്ളില്ല, ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമേ അല്ല എന്നുള്ള കാര്യമായിരുന്നു. അത് ലോകം മുഴുവൻ ഞെട്ടിപ്പോയി. കാരണം ലോകത്തിലൊക്കെയുള്ള ഏറ്റവും ദുർഘടമായ പാതകളോട് ഓടുന്ന വാഹനമായിട്ട് ഇന്ത്യൻ ആർമി ഹിമാലയത്തിൽ ഇത് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് പിന്നെ ഒരു ചെറിയ തർക്കമുണ്ടായി. അതായത് മിസുബിഷി പറഞ്ഞു നിങ്ങളുടെ കുഴപ്പമാണ്, ആർമി പറഞ്ഞു നിങ്ങളുടെ കുഴപ്പമാണ്. അങ്ങനെ ഒരു തർക്കമുണ്ടായി. അവസാനം മിസുബിഷി കൊടുത്ത ഇൻ റൈറ്റിങ്ങിൽ കൊടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂവലാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ മര്യാദയ്ക്ക് കൊള്ളാവുന്ന ഫ്യൂവൽ ഉപയോഗിക്കുക, നിങ്ങൾ ഈ കെറോസിനൊക്കെ ചേർന്ന ഫ്യൂവൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പജേരോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരിക്കലും പജേരോയ്ക്ക് അത്തരത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓഫ് റോഡ് പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്തായാലും കൊള്ളാം, നമ്മൾ വാങ്ങിക്കുന്നില്ല എന്ന് ഇന്ത്യൻ ആർമിയും പറഞ്ഞു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് ഇന്ത്യയിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിനോ ഹിമാലയത്തിനോ പറ്റുന്ന വാഹനമല്ല എന്ന് ഇന്ത്യൻ ആർമി വിധിക്കുകയുണ്ടായി. പക്ഷേ അതൊക്കെ ഇന്ത്യൻ ആർമിയുടെ കാര്യം, എന്തായാലും ജനങ്ങൾ അങ്ങനെയൊന്നും നോക്കിയില്ല. ഏറ്റവും മികച്ചൊരു ഓഫ് റോഡറായിട്ട് അന്നും ഇന്നും തുടരുകയാണ് മിസുബിഷി പജേരോ SFX. അപ്പോൾ ഈ വാഹനം ഇത്രയും ഗംഭീരമായിട്ട് നിലനിർത്തുന്ന ജോജുവിനും വർക്കിക്കും കുടുംബത്തിനും ഉള്ള നന്ദി സ്നേഹം കടപ്പാടൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്കിനി നമുക്കൊന്ന് വർക്കിയോട് സംസാരിക്കാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വാഹനത്തിന് ഉടമയാണ്. ഈ ഉടമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ജോജു ഒളിച്ചിരിപ്പില്ലെന്ന് നോക്കിയത് ജോജുവിൻ്റെ അനിയനാണ്. വർക്കിയാണ്. നമസ്കാരം വർക്കി. ഹായ് ബൈജു. വർക്കിയെ രാവിലെ നമ്മൾ മാളയിൽ നിന്ന് എഴുന്നേപ്പിച്ചുകൊണ്ടെന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ വാഹനം നിങ്ങൾ കണ്ടല്ലോ, വളരെ മിൻ കണ്ടീഷനിലാണ്. ഇവരുടെ കുടുംബത്തിലെ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. ജോജുവിൻ്റെ കാര്യത്തിൽ മക്കളെ പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെയാണ് വാഹനങ്ങളെ പറ്റി പറയുക. അത്രയധികം വാഹനങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ വാഹനം വരുന്നത്. എങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പം ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം ഉള്ളൊരു കുടുംബത്തിൽ നിന്നും വരുമ്പോൾ ഇത്രയും പഴയ ഒരു വാഹനം എന്തുകൊണ്ട് വാങ്ങിച്ചു എന്നാണ് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്? അതെന്താണ് ഇങ്ങനൊരു പഴയ വാഹനം വാങ്ങിക്കാനുള്ള പ്രചോദനം? ബൈച്ചോട്ടെ, നമ്മൾ തുടക്കം തുടങ്ങി നമുക്ക് കണ്ടു വന്ന ഒരു ആവേശ വണ്ടിയാണിത്. എല്ലാ അലട്ടം പടങ്ങളിലൊക്കെ കണ്ട് നമ്മൾ കോരി തിരിച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ജോജു എന്നോട് പറയാം നമുക്കൊരു പജീറോ എടുക്കാം. അങ്ങനെ ജോജു എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു വണ്ടിയാണ്. ജോജു വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്ത വാഹനമാണ് അല്ലേ? അപ്പോൾ എത്ര വർഷമായി നമ്മൾ വാങ്ങിച്ചിട്ട്? ഞാനിപ്പോൾ 1 വർഷമാവുന്നുള്ളൂ ഈ വണ്ടി എടുത്തിട്ട്. അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വളരെ സ്നേഹിച്ച് അല്ലെങ്കിൽ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വാഹനം അല്ലെങ്കിൽ ആഗ്രഹിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി നമ്മുടെ പ്രതീക്ഷയ്ക്ക് തുയരാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട്? ഇല്ല, എനിക്ക് ഓക്കെയാണ്. എനിക്കൊരു 800 കൊണ്ടു നടക്കുന്ന ഒരു ഫീലിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി, ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ മൈലേജ് അല്പം കുറവ്.
അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ ഇതിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതെല്ലാം തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങളല്ലേ, അപ്പൊ അതൊക്കെ ഓടിച്ച് ശീലിച്ചിട്ട് ഒരു മാനുവലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഫീൽ കിട്ടാറുള്ളത്? നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാറി മാനുവലിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീൽ, എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ട്. ശരി, പിന്നെ ഈ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച ലോകത്തിലാണ് ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡറാണിത്. ഈ ഓഫ് റോഡ് ഈ അടുത്ത കാലത്ത് ജോജി ഒന്ന് ഓഫ് റോഡ് പോയതിന് എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്ന കേട്ടായിരുന്നു. അതൊക്കെ കേരളത്തിൽ ഒരു കാലത്ത് ഒരു കാര്യവും നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് വിടാം. എങ്കിൽ പോലും ഈ വാഹനത്തിൽ ഓഫ് റോഡ് പോയിട്ടുണ്ടോ? നമ്മൾ ഇടുക്കി ഷൂട്ടൊക്കെ വാഗമൺ ആ ഭാഗങ്ങൾ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകും. അല്ലാണ്ട് വലിയ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. ജോജുവിൻ്റെ അത്രയും വലിയ പരിപാടിയൊന്നും ഓഫ് റോഡ് ചെയ്യാറില്ല. പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഗുണങ്ങളായിട്ട് പറയാവുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗുണങ്ങൾ? ഇതിൽ മെയിനായിട്ട് ഞാൻ ഈ ഹാൻഡിലിംഗ് നമുക്ക് എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഓടിക്കാനൊരു നല്ല ഒരു ഫീൽ, നല്ല പരിപാടി. മൈലേജിൽ ഒരു കിലോമീറ്ററോളം നമുക്ക് മാറിയിട്ടുണ്ട് മൈലേജ്. പിന്നെ ഒരു വൈബ്രേഷൻ പരിപാടി, നമുക്ക് ആദ്യത്തെ എടുക്കുമ്പോൾ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇല്ല. അതില്ല. അത് എത്ര രൂപയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി? ഒരു 35. അതേ ഉള്ളൂ. എവിടെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത്? ഞാൻ പാലയില് ജോസി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ അടുത്താണ് ചെയ്തത്. കേരളത്തിൽ ഒരു 45 വണ്ടിയോടത്തോളം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു വിസിബിൾ ഡിഫറൻസ് ഉണ്ടോ ഓടിക്കുമ്പോൾ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മറ്റേ ഈ മെയിൻ്റെനൻസ് എങ്ങനെയാണ് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ്? ഒരു 15 മുതൽ ഒരു 20 വരെ നമുക്ക് മെയിൻ്റെനൻസ് ചാർജ് കൂട്ടാം. ഒരു എത്ര കിലോമീറ്റർ ഓടുമ്പോഴാണ് സാറിന് ചെയ്യാറുള്ളത്? സാധാരണ ഒരു നമുക്ക് നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് റഫ് യൂസായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 10-15 ആകുമ്പോഴേക്കും ചെയ്യാറുള്ളൂ. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ്, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ? കാരണം ഈ മോഡൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോൾ ഈ ലെജൻഡ് പജീറോ ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പാർട്സുകളൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണ്. എന്നാൽ ചെറിയൊരു താമസമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴിയായിട്ട് നമ്മൾ പാർട്സ് പെട്ടെന്ന് ഒപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിന്? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ എത്ര അംഗങ്ങളുണ്ടാവും പജീറോ SFX-നൊക്കെ? ഒരു 10-70 ആളുകളോടത്തോളം ഉണ്ട്. ശരി. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൂടിയിട്ടുണ്ടോ എല്ലാവരോടും ഒരുമിച്ച്? ആക്ച്വലി ഞാൻ ഈ പുറത്തായിരുന്നുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ കുറച്ച് കുറവാണ്. വർക്ക് വെളിയിലായിരുന്നു, അബുദാബിയിലായിരുന്നു, ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടൊന്ന് സെറ്റിലായത്. ഇനിയിപ്പോൾ അതിലൊക്കെ സജീവമായ സാധ്യതയുണ്ട്? തീർച്ചയായും, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രൗഡ് ഓണർ ഓഫ് മിസുബിഷി പജീറോ SFX എന്നുള്ളതിലേക്ക് ഈ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു പ്രൗഡ് ഉണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും 100%. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും തുടർന്നും പുതിയ വണ്ടികളും പഴയ വണ്ടികളും ഒക്കെ വാങ്ങിച്ചിട്ടും വരും. അതെ, വരും. അപ്പോൾ അങ്ങനെ മരുഭൂമിയിലെ കപ്പൽ എന്നൊക്കെ പേരുണ്ടായിരുന്ന മിസുബിഷി പജീറോ ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വാഹനം ഇപ്പോൾ വർക്കി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഇതിൻ്റെ ഒരു പുതുമ നശിക്കുകയില്ല. ഇത് പുതിയ തലമുറ ഓടിച്ചാലും ഇത് അതുപോലെ ഇഷ്ടപ്പെട്ടു പോകും. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ അതും വർക്കി ഇപ്പോൾ പറയുണ്ടായി, കേരളത്തിലൊക്കെ കിട്ടുന്ന പജീറോകളെല്ലാം തന്നെ ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ പജീറോകളാണ്. കാരണം ഇത്തരം വാഹനങ്ങൾ എല്ലാവരും എപ്പോഴും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഇപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ 4 ലക്ഷം രൂപ തൊട്ടൊക്കെ പജീറോ SFX ഒക്കെ ലഭ്യമാണ്. പക്ഷേ നല്ല വാഹനം നോക്കി വാങ്ങിക്കണം. ഇപ്പം ജോജു ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് പണിതു. 10-12 ലക്ഷം രൂപയോളം ഈ വാഹനത്തിന് ചിലവിടുകയല്ല, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 12 ലക്ഷം രൂപയൊക്കെ ഈ വാഹനത്തിൽ ചിലവിട്ടു. അങ്ങനെയാണ് ഇതിനെ ഈ ഒരു കണ്ടീഷനിലാക്കി മാറ്റിയത്. ഈ വാഹനം ആദ്യകാലത്ത് വന്നിരുന്ന സമയത്ത് ഏതാണ്ട് 24 ലക്ഷം രൂപയൊക്കെ വിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 4-5 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സ്വപ്നമായിട്ട് SFX മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇതുപോലെ സൂക്ഷിക്കപ്പെടുന്നതിൽ. പുതിയ തലമുറയ്ക്ക് കാണാവുന്ന രീതിയിൽ, അവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഹനം. പിന്നെ നിങ്ങളീ പറഞ്ഞ പോലെ ഈ ഒരു ക്ലച്ച് ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് കൊള്ളാമെന്ന് തോന്നുന്നു. അത് ഒരിക്കലും അടുത്ത് ജോജും പറയണ്ടേ. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി കാര്യമായ രീതിയിൽ മാറി എന്നുള്ള കാര്യം. അപ്പം പജീറോ SFX ഉള്ളവർക്ക് ആ മാറ്റം വരുത്തണമെങ്കിൽ പാലായിൽ ഈ പറഞ്ഞ ജോസിയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് പജീറോ SFX-ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ കയ്യിലുള്ളവർ അറിയിക്കുക, നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.